Milahara and YouTube channel like Swagadam and a pair of Monisha. In the Namada video, dietum exercise and Mila the Namalka Engina Vandam Korakam. Namada dietle, Alla Namada Jiva the Shaili, Korchagaring La Sadicha, Namkur Masatil, and the Dutur and Ali Gilover a Korakamitu. Up Adana Petian in the Namada video. Namate Prasham, Namada Karikina, Hartil, protein de Alava Korova. Ada either Sunda might diet in orka petana, Pradana Petra Prasham another. Breakfast, lunch, dinner, and a protein source under the Urpavirta. Utumbaro, Upavam, Bonam, Karikin, and Abaram, Kadalakari, Motakari. Another source is dietile, other breakfast, lunch, dinner, or a protein source. Pyrovergangalagam, Paripagam, in the Makulpurta, Chapati, Motakari magam, Upon green peas, the Rimagam, or a protein source. Number dietile, Ulpurta. Idlikin doshakim upon the Maka, Sambar, Lakosha, Paripukudle, Cherku, and Angle. Paripina source alone, the Maka, Idilkin, Doshikabam, Sambar, Varicam. But Namaka combination Vika, Uchikanagla, Namala, Pyromedicurative, Beans, Churubairo, and Pyro, Paripurio. In the item, a protein source of Uchikim on Dagana, other than non vegananglim, Anganaga. Dinner, no other than your protein source of Ulpurta. Namada body weight in Athra Mingilum, gram protein, Namakavana. But protein corva, Namala Palapurumili, and then a Tadasamai the Kunu. Upon Namalanama the item, the dietal earth in the Matamana. Protein number dietil, moon and erythil, Ulpurta, apa the million and less a high kit. Karium Panjasarid of Yogamana. Ravile, Panjasara chai kapam, why eat Panjasaridano, green to Birkim, apa pancharid, other Namalaka, alien in a Tarasamound. Upon the daily Panjasara limit on the Varana, Irivatanji gramana. Namada Irivatanji gram, Ethreo Melakarikin, or eat to biscuit, Brunara, Bredaka Kalkamatikma, daily limit a Kanamada Katanubo. അതുപോലെ നമ്മൾ ഇപ്പോ കേക്ക് കഴിക്കുമ്പോൾ ലഡു കഴിക്കുമ്പോൾ ജിലേബി കഴിക്കുമ്പോൾ ഒക്കെ ഈ ലിമിറ്റ് നമ്മൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ആ 25 ഗ്രാമിൽ നിന്ന് നമുക്ക് ഏകദേശം 100 കലോറി വരുന്നുണ്ട് ഈ ലഡുവും ജിലേബിയും കേക്കും ബിസ്ക്കറ്റും ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് 100 അല്ല 200 കലോറി ഒക്കെ ആവുന്നുണ്ട് ഡെയിലി അപ്പോൾ അത് കട്ട് ചെയ്താൽ തന്നെ ഡെയിലി നമുക്ക് അത്ര കലോറി കുറവ് വരുന്നുണ്ട് ആഡഡ് ഷുഗർ അടങ്ങിയ ആഹാരങ്ങളും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആകാം ബേക്കറി ഐറ്റംസ് ആകാം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കുകയാണെങ്കിൽ ഒത്തിരി കലോറി നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ആഡഡ് ഷുഗർ പഞ്ചസാര നമ്മൾ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുന്നു പഞ്ചസാര അടങ്ങിയ ബേക്കറി സാധനങ്ങളും എല്ലാം തന്നെ നമുക്ക് അവോയ്ഡ് ചെയ്ത് ഒത്തിരി കലോറീസ് കുറയ്ക്കാൻ പറ്റും ഈവനിങ് നമ്മൾ സ്നാക്ക് ആയിട്ട് കഴിക്കുന്ന ഐറ്റം ഇപ്പോൾ ഒരു പഫ്സ് ആകാം ഒരു കട്ട്ലേറ്റ് ആകാം പുറത്തുനിന്നുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഒഴിവാക്കാം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു 200 തൊട്ട് 300 കലോറി അങ്ങനെ തന്നെ കുറയ്ക്കാൻ പറ്റും അടുത്തതായിട്ട് കാൽസ്യം വൈറ്റമിൻ ബി 12 വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മൾ പലപ്പോഴും ഡയറ്റിംഗിൽ പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കും അപ്പം നമ്മൾ അതിന് പകരം നമുക്ക് മെയിനായിട്ട് നമ്മുടെ മലയാളികൾ കാൽസ്യം കിട്ടുന്ന ഒന്ന് പാലാണ് അത് ഒഴിവാക്കുമ്പോൾ ഒഴിവാക്കിയൊക്കെ കുഴപ്പമില്ല പകരം ഒരു കാൽസ്യം സോഴ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇലക്കറികൾ കഴിച്ചു ഇലക്കറികൾ കാൽസ്യത്തിന് നല്ലൊരു സോഴ്സാണ് മുരിങ്ങിലയാകാം ചുമന്ന ചീരയാകാം കുപ്പച്ചീരയാകാം മത്തൻ്റെ ഇലയാകാം ഇലക്കറികൾ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് ആ കാൽസ്യം കിട്ടും അതുപോലെ തന്നെ മുട്ട ചെറുമീനുകളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് കാൽസ്യം വരും അതുപോലെ ഇലക്കറികളൊക്കെ അയണിൻ്റെയും നല്ലൊരു സോഴ്സാണ് അപ്പം മുടി ഈ ഡയറ്റ് ചെയ്യുമ്പോൾ കൊഴിയുന്നതൊക്കെ നമുക്ക് തടയാൻ പറ്റും ഇളം വെയിൽ കൊള്ളുന്നത് വൈറ്റമിൻ ഡി നമുക്ക് ലഭിക്കുന്നതിന് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട് വൈറ്റമിൻ ബി 12 വെജിറ്റേറിയൻസിന് ആണ് അതിൻ്റെ ഡെഫിഷ്യൻസി കൂടുതലും കാണുന്നത് തൈര് ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി തടഞ്ഞ് നമുക്ക് വലിയാൻ അത് സഹായിക്കുന്നുണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒന്നാണ് പ്രോബയോട്ടിക്സിൻ്റെ കുറവ് പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുള്ള ഹെൽത്തി ബാക്ടീരിയയാണ് നമ്മുടെ ആൻറ്റിബയോട്ടിക്കിൻ്റെ അതുപോലെ സർട്ടൺ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്കത് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ആ ഹെൽത്തി ബാക്ടീരിയ അതുപോലെ തന്നെ നമ്മുടെ ടോക്സിക് അടങ്ങിയ ടോക്സിൻസ് ആയിട്ടുള്ള ആഹാരം പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ ഒത്തിരി കഴിക്കുമ്പോൾ നമ്മുടെ വയറ്റിലുള്ള ആ നല്ല ബാക്ടീരിയ നമുക്ക് നഷ്ടപ്പെടും അത് നമ്മുടെ മെലിയുന്നതിന് വലിയ വണ്ണം കുറയാൻ തടയും അതുപോലെ തന്നെ നമുക്ക് വയറിന് പ്രശ്നമുണ്ടാക്കും ഡൈജഷൻ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാക്കും അപ്പോൾ ഹെൽത്തി ബാക്ടീരിയസ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ ഡയറ്റിൽ ഒരു പ്രോബയോട്ടിക് ഉൾപ്പെടുത്തുക നമ്മുടെ മലയാളികൾക്ക് പ്രോബയോട്ടിക് സോഴ്സുകൾ കുറേ കുറവാണ് അപ്പോൾ നമുക്ക് നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള തൈരും യോഗർട്ടും ആണ് അപ്പോൾ അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോബയോട്ടിക് റെസിപ്പി ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും തൈര് ഉപയോഗിക്കാത്ത ദിവസം നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക അപ്പോൾ അത് പ്രോബയോട്ടിക് നമ്മളെ വണ്ണം കുറയാൻ ഉള്ള ആ തടസ്സം മാറ്റുന്നതിന് ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഒഴിവാക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും സാധാരണയായിട്ട് എല്ലാവരും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ 8 മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങുക സ്ട്രെസ് ടെൻഷനൊക്കെ കുറയ്ക്കുക സ്ട്രെസ് കുറയ്ക്കാനൊരു ഇഞ്ചിക്കിഴിയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് നന്നായിട്ട് ഉറങ്ങുക
നമ്മൾ കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുക. നിങ്ങൾക്ക് വിശപ്പുള്ള സമയത്ത് ലോ കലോറി ഫുഡ് ഇട്ടിട്ടുണ്ടല്ലോ, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്, അത് ശീലമാക്കാം. സാലഡ്സ് കൂടുതൽ കഴിക്കാം, സൂപ്പ് കൂടുതൽ. പുറത്തുനിന്നുള്ളതല്ല വീട്ടിലുണ്ടാക്കുന്നത്. സൂപ്പ് നമ്മൾ ആഹാരത്തിന് മുൻപ് കഴിക്കുന്നത് നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്നതിനൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഡയറ്റിൽ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെലിയാൻ അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് പിന്നെ വരുന്നതെന്നാണ് ഒമേഗ ത്രീയുടെ കുറവ്. ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അത് സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും നമുക്ക് വേണ്ട ഹെൽത്തി ഫാറ്റ് നമുക്ക് ഡയറ്റിൽ ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ചീത്തയായിട്ടുള്ള ഫാറ്റ് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഹെൽത്തി ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കുറയുന്നതും ഈ വണ്ണം കുറയാണ്ടിരിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ഫാറ്റ് ഉൾപ്പെടുത്തുക, അതിന് നമ്മുടെ ഡയറ്റിൽ നട്സുകളും സീഡ്സുകളും ഉൾപ്പെടുത്തുക. ഒരു ഇപ്പോൾ നട്ട്സും സീഡ്സും കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പീടിയൊക്കെ മതി. ഇപ്പോൾ ബദാമും വാൽനട്ടും ഒന്നും വേണ്ട, പകരം നമ്മുടെ സാധാ നിലക്കടല ഒരു പീടി കഴിച്ചാൽ മതിയാകും. പിന്നെ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് പി സി ഒ ഡി ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ സീഡ്സ് നല്ലതാണ്. പംകിൻ സീഡ്സ്, ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, എന്തെങ്കിലും ഒരു സീഡ്സും നമ്മുടെ ഡയറ്റിൽ, അതൊന്നും ഒത്തിരി ഒന്നും വേണ്ട, ഒരു ടീസ്പൂൺ അല്ലെ 2 ടീസ്പൂൺ, ഒരു ടേബിൾ സ്പൂണൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നമുക്ക് വേണ്ട ഹെൽത്തി ഫാറ്റ് ഉണ്ടാകും. പിന്നെ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഒമേഗ ത്രീയുടെ നല്ല സോഴ്സാണ്. നമ്മുടെ മത്തി, അയല, അങ്ങനത്തെ മീനുകളൊക്കെ കഴിക്കുന്നത് ഒമേഗ ത്രീ നമുക്ക് ബോഡിക്ക് കിട്ടാൻ സഹായിക്കും. ഏറ്റവും നല്ലൊരു സോഴ്സ് ഫ്ലാക്സീഡാണ് വെജിറ്റേറിയൻസിനാണെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും. അതിപ്പോൾ ഒരു 10 ഗ്രാമൊക്കെ ഉൾപ്പെടുത്തിയാൽ തന്നെ നമുക്കതിൻ്റെ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഒമേഗ ത്രീ അത് ഹെൽത്തി ഫാറ്റ് നമ്മുടെ ബോഡിയിൽ കുറയുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അത് മാറ്റാൻ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഡയറ്റ് ചെയ്യാനും എക്സസൈസ് ചെയ്യാനും നിങ്ങൾക്ക് മടിയുണ്ടാകുമെന്ന് എനിക്കറിയാം. ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ണം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ വണ്ണം ഒരു ഡയറ്റ് കഴിഞ്ഞ് ബോഡി മെയിൻറ്റെയിൻ ചെയ്യാനും ഇത് ഈ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. ഞാൻ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയാണ് വണ്ണം കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വണ്ണം കൂടത്തുമില്ല. വണ്ണം ഇനിയിപ്പോൾ ഒത്തിരി കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറയാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.